അയ്യപ്പ ദർശനത്തിന് ശേഷം മലയിറങ്ങുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനായി ഓൺലൈൻ മുഖേന ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് 24 മണിക്കൂർ വരെ സമയം നീട്ടിയിരിക്കുകയാണ്. ബുക്ക് ചെയ്ത അതേ റൂട്ടിൽ തന്നെ തീർത്ഥാടകർക്ക് മടങ്ങാൻ കഴിയും വിധമാണ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമലയിലെ തിരക്ക് കാരണം തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തുമ്പോൾ ഓൺലൈൻ ബുക്കിംഗ് സമയം പിന്നിടുന്നത് മൂലം തീർത്ഥാടകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ സമയം ക്രമീകരിച്ച് നൽകുമ്പോൾ ഗ്രൂപ്പായി ബുക്ക് ചെയ്ത യാത്രക്കാരിൽ ഒരുമിച്ച് എത്താത്തവരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധനയ്ക്ക് നൽകേണ്ടതും നേരത്തെ യാത്ര ചെയ്തവർ അല്ല എന്ന് ഉറപ്പുവരുത്തുന്നതുമാണെന്ന് KSRTC അധികൃതർ പറയുന്നുണ്ട്. അതേസമയം തന്നെ അയ്യപ്പ ഭക്തർക്കായി ഓരോ മിനിറ്റിലും നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ചെയിൻ സർവീസ് ഒരുക്കി KSRTC രംഗത്ത് വന്നിരിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 383 ബസ്സുകളും രണ്ടാം ഘട്ടത്തിൽ 550 ബസ്സുകളും സർവീസ് നടത്താനാണ് നിലവിലെ തീരുമാനം. തിരക്കിനെ അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ ബസ്സുകൾ ഓടിക്കും. 192 ബസ്സുകളാണ് ചെയിൻ സർവീസിനായി നിലവിൽ പമ്പയിൽ എത്തിച്ചിട്ടുള്ളത്. ലോ ഫ്ലോർ AC, ലോ ഫ്ലോർ നോൺ AC ബസ്സുകൾ ഉൾപ്പെടെയാണിത്. ശനിയാഴ്ച 1000-ൽ ട്രിപ്പുകൾ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സർവീസ് നടത്തി. വലിയ വാഹനങ്ങളിലെത്തുന്ന ഭക്തർ നിലയ്ക്കലിൽ പാർക്ക് ചെയ്ത ശേഷം KSRTC ബസ്സിൽ വേണം പമ്പയിലെത്താൻ. നിലയ്ക്കലെ KSRTC സ്റ്റാൻഡിൽ നിന്നും വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിലെ ബന്ധിപ്പിച്ച് 2 മിനി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ദൂരെയുള്ള കേന്ദ്രങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്കരികിലേക്ക് തീർത്ഥാടകർ എത്തുന്നതിന് ഏറെ പ്രയോജനപ്രദമാണിത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 200-നടുത്ത് ദീർഘദൂര സർവീസുകളും വിവിധ ഡിപ്പോകളിൽ നിന്നും പമ്പയിലേക്ക് എത്തി. തിരുവനന്തപുരം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും പമ്പയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിലെത്തുന്ന തീർത്ഥാടകരെ പമ്പയിലെത്തിക്കുന്നതിന് സ്പെഷ്യൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. പമ്പയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും നിയന്ത്രണത്തിനുമായി 104 ജീവനക്കാരെ KSRTC നിയോഗിച്ചിട്ടുണ്ട്. ഒരു ബസ്സിന് 4 പേരെന്ന കണക്കിൽ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. 3 മെയിൻ്റെനൻസ് വാഹനങ്ങളും ആദ്യഘട്ടത്തിലുണ്ട്. അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ സംവിധാനങ്ങളും ജീവനക്കാരെയും പമ്പയിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ജീവനക്കാർക്ക് വേണ്ടത്ര വിശ്രമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ആവശ്യത്തിനനുസരിച്ച് സർവീസുകൾ വർദ്ധിപ്പിക്കുമെന്നും KSRTC അധികൃതർ അറിയിച്ചിട്ടുണ്ട്.